വീടും സ്ഥലവും അന്യമാക്കപ്പെട്ടു. ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം പുറത്ത്. സിറ്റൗട്ടിൽ ഉറക്കം. പാചകവും ഭക്ഷണവും മുറ്റത്ത്. പ്ലസ് വൺ വിദ്യാർത്ഥിനി ഹേമ, ബി എസ് സി നഴ്സിംഗ് പൂർത്തിയാക്കിയ ഹരിത അടക്കം മൂന്ന് പെൺമക്കൾ, 80 പിന്നിട്ട അമ്മ. ഇവർ ഇനി എങ്ങോട്ട് പോകും? ഇവർ പോയി കണക്ക് കൂട്ടിയിട്ട് പറയാമെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. പ്രായമായ അമ്മയും മൂന്ന് പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു ഇതാണ് എൻ്റെ സാഹചര്യം. ഇപ്പം പിള്ളേരെ കൊണ്ട് പോകാൻ എനിക്ക് എവിടെയുമില്ല. ഇങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എൻ്റെ ഇപ്പോഴുള്ളത്. ഇപ്പം എന്താ ചെയ്യേണ്ടത്? ഇനി ആത്മഹത്യയുടെ വക്കിലേക്ക് നീങ്ങണോ എന്നാണ് ഞാനിപ്പം. ആനിക്കാട് ചാരുംകുഴി താന്നിക്കൽ വീടെന്ന വിലാസം തന്നെ ഇവർക്ക് അന്യമായി. വീട് അറ്റകുറ്റപ്പണിക്കായി മല്ലപ്പള്ളി സർവീസ് സഹകരണ സംഘത്തിൽ നിന്നും 2012 2 ലക്ഷം രൂപയുടെ വായ്പയാണ് 11 വർഷങ്ങൾക്കിപ്പുറം കിടപ്പാടം തന്നെ ഇല്ലാതാക്കിയത്. ഇനിയിപ്പം നമുക്ക് ഇറങ്ങിപ്പോകാൻ ഒരു വഴിയില്ല. ഇവിടെ തന്നെയാണ് നമ്മൾ കിടക്കുന്നതും കഞ്ഞി വെക്കുന്ന ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് പോലെ എടുത്ത് അതിനകത്ത് കഞ്ഞി വെക്കുന്നതും കഴിക്കുന്നതും ഒക്കെ. ഈ പെൺകുട്ടികളെ കൊണ്ടെങ്ങും ഇറങ്ങിപ്പോകാനിടയില്ല. പ്രായമായ അമ്മയുണ്ട്, 80 വയസ്സായ അമ്മയാണ്. ഒരു വാടകയ്ക്ക് ഒരു വീടെടുക്കാൻ പോലുള്ള സാഹചര്യം നമുക്കിപ്പം ഇല്ല. ഞാൻ ഒരു വീട്ടിൽ വീട്ടുജോലി ചെയ്തിട്ടാണ് കുഞ്ഞുങ്ങളുടെ പഠിത്തം മുമ്പോട്ട് പോകുന്നത്. സ്വർണ്ണപ്പണിക്കാരനായിരുന്നു ഹരികുമാർ. ഭാര്യ മുൻപ് സ്വകാര്യ സ്കൂൾ അധ്യാപികയായി പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അയൽ വീടുകളിൽ അടുക്കള ജോലിക്ക് പോവുകയാണ്. വാടകയ്ക്കൊരു വീടെടുത്താൽ അതിന് കൊടുക്കാൻ പണമില്ല എന്നതാണ് ഇവരെ ഇവിടെ തന്നെ കഴിയാൻ പ്രേരിപ്പിക്കുന്നത്. എനിക്ക് ഇവിടെ താമസിക്കണം, എനിക്ക് ഇവിടെ കിടന്ന് ചത്താലും ഞാൻ ഇവിടെ നിന്നെങ്ങും പോകത്തില്ല. എൻ്റെ മൂന്ന് പെൺകുഞ്ഞുങ്ങൾ പ്രായമായവർ, അവരെ വഴി ആധാരമാക്കാൻ പറ്റുകയില്ല. എൻ്റെ മോന് വയ്യാതിരിക്കുക, അവന് അസുഖം കൂടിയിരിക്കുകയല്ലേ, ഓപ്പറേഷൻ ചെയ്യാൻ പൈസ ഇല്ല, അത് വിഷമിച്ചിരിക്കുന്നു. 10 വർഷത്തെ കാലാവധിക്കാണ് വായ്പ അനുവദിച്ചത്. ഇതിനിടെ 1.25 ലക്ഷം രൂപയാണ് ആകെ അടച്ചത്. തിരിച്ചടവ് മുടങ്ങിയതോടെ 2015 ബാങ്ക് കേസ് ഫയൽ ചെയ്തു. വീടും സ്ഥലവും തിരികെ പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടതോടെ 14 പുറത്താക്കപ്പെട്ടു. ഞാൻ പ്ലസ് വണ്ണിൽ പഠിക്കുക, എനിക്ക് ഞങ്ങൾക്കിപ്പോൾ പബ്ലിക് എക്സാം നടക്കുക. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എവിടെ ഇരുന്ന് പഠിക്കാനൊന്നും അറിയത്തില്ല. ഇപ്പോൾ എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. ഭയങ്കര വിഷമം. നമ്മൾ ജനിച്ച് നമ്മളെ കൊച്ചിലെ മുതൽ ഇവിടെ തന്നെയല്ലേ. പെട്ടെന്ന് ഇങ്ങനെയെല്ലാം ചെയ്തപ്പോഴത്തേക്ക് എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. അതേസമയം തിരുവല്ല മുൻസിഫ് കോടതിയാണ് ജപ്തി നടപടികൾ പൂർത്തിയാക്കിയതെന്നാണ് സഹകരണ ബാങ്ക് സെക്രട്ടറി വിശദീകരിക്കുന്നത്. ഒഴിപ്പിക്കൽ നോട്ടീസ് നൽകിയ ശേഷവും വാടകയ്ക്ക് വീടെടുത്ത് മാറാനുള്ള സാവകാശവും കോടതി ഹരികുമാറിന് അനുവദിച്ചിരുന്നുവെന്നാണ് ബാങ്ക് അധികൃതർ വിശദീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.